ബിജെപി ഒബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസിന്റെ കൊലപാതക കേസിൽ തിങ്കളാഴ്ച ശിക്ഷ വിധിക്കും. കേസിൽ 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി പ്രഖ്യാപിച്ചു. 8 പേർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളാണ്. അതിക്രൂരമായ കൊലപാതകമാണെന്ന് കോടതി പറഞ്ഞു. ബിജെപി ഒബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ തിങ്കളാഴ്ച ശിക്ഷ വിധിക്കും. കേസിൽ 15 പ്രതികളും കുറ്റക്കാരനാണെന്ന് മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി വി ശ്രീദേവി പ്രഖ്യാപിച്ചു. കേസിൽ 8 പേർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളാണ്. അതിക്രൂരമായ കൊലപാതകമാണെന്ന് കോടതി പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ പ്രതികളിൽ 9, 12 പ്രതികൾ അതിക്രമിച്ച് കയറിയതിനാലാണ് കുറ്റക്കാരായത്. 1, 3, 7 പ്രതികൾ സാക്ഷികളെ ഉപദ്രവിച്ചു. വിധിപറച്ചിലിന് മുന്നോടിയായുള്ള കുറ്റകൃത്യ പ്രഖ്യാപനം കേൾക്കാൻ രഞ്ജിത് ശ്രീനിവാസിന്റെ ഭാര്യയും അമ്മയും കുട്ടികളുമടക്കമുള്ള കുടുംബാംഗങ്ങൾ കോടതിയിലെത്തിയിരുന്നു. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് രഞ്ജിത് ശ്രീനിവാസിന്റെ ഭാര്യയും മാതാവും പറഞ്ഞു. പഴുതടച്ച അന്വേഷണമാണ് കേസിലുണ്ടായതെന്നും പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായും കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ പറഞ്ഞു. വിധി ശിക്ഷ എന്താണ് എന്ന് പറയാനുള്ള തീയതി അന്വേഷണ സംഘത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വിധിയാണ്. തീർച്ചയായും അന്വേഷണം വളരെ നിഷ്പക്ഷമായ അന്വേഷണമാണ് ഈ കേസിൽ നടന്നിട്ടുള്ളത്. സമഗ്രമായ അന്വേഷണം നടത്തി. 176 സാക്ഷികളെയാണ് കുറ്റപത്രത്തിൽ പ്രോസിക്യൂഷന് അണിനിരത്തിയത്. അതിൽ 156 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. 1000 രേഖകൾ, 100 തൊഴിൽ സാധനങ്ങൾ, 6000 പേരിലുള്ള 28 ചോദ്യങ്ങൾ, ഏകദേശം 15,000 പേരിലുള്ള സാക്ഷി മൊഴികൾ, വിപുലമായ വിശദമായ ഒരു തെളിവെടുപ്പാണ് ഈ കേസ്. ഹിറ്റ് ലിസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാക്കിയ ആളുകളെ വെച്ചിട്ടുണ്ടെന്നും അതിനാൽ ഒരു കൊലപാതകം ഒരു അടി ഉണ്ടായാൽ തിരിച്ചടി നടക്കുന്ന രീതിയിൽ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടെന്നൊക്കെ അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ മാത്രം നടക്കുന്നു. അതൊക്കെ അവയെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേസിനകത്ത് ഇതിന് ആസ്പദമായ മറ്റൊരു സംഭവം വയലാറിൽ നന്ദുകൃഷ്ണ എന്ന് പറയുന്ന ഒരാളുടെ കൊലപാതകത്തിന് ശേഷം ഇപ്രകാരം വീണ്ടും ഒരു കൊലപാതകം നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റ്, ആ ഹിറ്റ് ലിസ്റ്റ് കണ്ടെത്തി കഴിഞ്ഞത് ഒരു ഈ കേസിലെ ഒരു പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ ആ ഹിറ്റ് ലിസ്റ്റ് കണ്ടെത്തി കഴിഞ്ഞു. ആ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞു. മൂന്നാം പ്രതി അനൂപിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത മൊബൈൽ ഫോണിൽ നിന്നും ഇപ്രകാരം തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റ് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തി കഴിഞ്ഞു. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കോടതി പരിസരത്ത് 100 പോലീസുകാരെ വിന്യസിച്ചിരുന്നു. SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ പ്രതികൾ 2021 December 19 രഞ്ജിത് ശ്രീനിവാസിനെ ആലപ്പുഴ വെള്ളക്കിണറിലുള്ള വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി എന്നതാണ് കേസ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ നടപടികൾക്ക് ശേഷം സബ്ജയിലേക്ക് മാറ്റി. 3D നെറ്റ് ന്യൂസ്, മാവേലിക്കര.